ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു സർപ്രൈസ് കേക്ക് തന്നെയാണ് കേട്ടോ. തൊട്ട് മുമ്പ് നമ്മളൊരു കേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇവിടെ അവരുടെ ഒരു റിലേറ്റീവിന് സർപ്രൈസ് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാനില കേക്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡിസൈനൊക്കെ വരുന്നതാണ്. 1¼ കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വാനില കേക്കിൻ്റെ സ്പഞ്ച് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. താല്പര്യമുള്ളവർ കണ്ടു നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന കേക്കിനൊക്കെ ഞാൻ ക്രീമിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ക്രീമിന് നല്ലൊരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം നമുക്ക് ഒരു 80% സ്റ്റിഫാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കേക്കിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രീം മാറ്റിയിട്ട് ബാക്കിയുള്ള ക്രീമിൽ നമ്മൾ ചീസ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പുറത്തേക്കുള്ള ക്രീം ഞാനിതിൽ നിന്നൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടൊക്കെ ഞാൻ ക്രീം ചീസ് അടങ്ങിയിട്ടുള്ള ക്രീം കൊണ്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആ ബാക്കി ക്രീമിലേക്ക് ഇനി നമ്മൾ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 130 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തുടക്കം തന്നെ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്രീം ഒട്ടും സ്റ്റിഫായി കിട്ടില്ല, നല്ലതായിട്ട് ലൂസായിട്ട് പോകും. ഈ സമയത്ത് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഐസിംഗ് ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിഫാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേക തരം ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ വാനില കേക്കിൻ്റെ സ്പഞ്ച് റെഡി ആക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. താല്പര്യമുള്ളവർ അവിടെ കണ്ടു നോക്കിയാൽ മതി. പിന്നെ അതിലേക്കുള്ള ഷുഗർ സിറപ്പിൻ്റെയും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അതിൽ ഫ്രോസ്റ്റിംഗ് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 3 ലെയറാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു. അതിന് മുകളിലായിട്ട് നമ്മളുടെ ക്രീം ചീസ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ലെയറും വെക്കുന്ന സമയത്ത് ആ ഒരു ലെയർ വെറ്റാക്കി എടുക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിൻ്റെ ക്രം കൂട്ടും ഞാൻ ഈ ഒരു ക്രീം ചീസിൻ്റെ മിക്സ് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ഫുള്ളായിട്ട് ക്രീം ചീസിൻ്റെ ഫ്ലേവർ തന്നെ ആയിരിക്കും കിട്ടുക. പിന്നെ ഈ ഒരു കേക്ക് ഹാർട്ട് ഷേപ്പിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്കാണ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ കട്ട് ചെയ്ത് നമ്മൾ ഹാർട്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. റൗണ്ട് കേക്കിനെ ഹാർട്ട് ഷേപ്പാക്കി മാറ്റുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ വീഡിയോയും നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതൊക്കെ താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലെങ്ത്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ക്രം കോട്ട് കൊടുത്തിട്ട് ഞാനൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റിയ ബാക്കി ക്രീം ഒന്നും കൂടെ സ്റ്റിഫാക്കി എടുത്തതിന് ശേഷമാണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിന് മുകളിൽ റോസ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്പും കൂടെ ഈ റെഡ് കളറിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ അവർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. ഇപ്പോൾ റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കി നമ്മളൊരു സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ സെൻറ്റർ ഭാഗത്തായിട്ട് പേര് കൊടുക്കണം. ഹാപ്പി ബർത്ത്ഡേ നിഷാമ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ഹാർട്ട് ഷേപ്പിൽ ചെറുതും വലുതുമായിട്ടുള്ള ഹാർട്ട് ഷേപ്പാണ് വരക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവർ തന്നിട്ടുണ്ടായിരുന്ന ഡിസൈനിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഫോണ്ടൻറ്റ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രീമിൽ തന്നെ ചെയ്യാനായിട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ അവർ പറഞ്ഞ അഡ്രസ്സിൽ ഇത് എത്തിച്ചു. അങ്ങനെ അവരുടെ നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫീഡ്ബാക്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മളൊരു കേക്കിൻ്റെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സർപ്രൈസ് കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, നമ്മളുടെ മെസ്സേജ് ഹൈഡിംഗ് കേക്ക് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.